നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അണക്കെട്ടുകളുടെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താനുള്ള ഉത്തരവാദിത്വം ഉടമസ്ഥരായ സംസ്ഥാന സർക്കാരുകൾക്കാണ് ഉള്ളത് എന്ന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കുമ്പോൾ, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന സംബന്ധിച്ച് കേരളത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് തിരിച്ചടിയാകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഈ നിലപാട്. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണ് ഉള്ളത്. സമഗ്ര സുരക്ഷാ പരിശോധന തമിഴ്നാടിന്റെ ഉത്തരവാദിത്തമാകുമെന്നാണ് മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും മറ്റൊരു സംസ്ഥാനത്ത് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള അണക്കെട്ടുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഡാം സുരക്ഷാ സമിതിയായി ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയാണ് പ്രവർത്തിക്കുക എന്ന ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് മറുപടിയായി ജലശക്തി സഹമന്ത്രി പറഞ്ഞിരുന്നു. അണക്കെട്ടുകളുടെ സുരക്ഷ, നടത്തിപ്പ്, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കുള്ള ഉത്തരവാദിത്വം ഉടമസ്ഥ സംസ്ഥാനത്തിനാണ് ഉള്ളത്. സംസ്ഥാന സുരക്ഷാ സമിതിയുടെ ചുമതലയോടുകൂടി ദേശീയ അതോറിറ്റി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ നടപടികളെക്കുറിച്ച് ഈ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ടതുണ്ട്. എന്നാൽ അണക്കെട്ടിന്റെ നിയന്ത്രണം അതോറിറ്റി ഏറ്റെടുക്കില്ല എന്നും മന്ത്രി വിശദീകരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ടത്തിന് നിലവിൽ സമിതിയുണ്ട്. എന്നാൽ NDSA പൂർണ്ണമായി പ്രവർത്തന സജ്ജമാവുന്നതോടെ എല്ലാം അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാവുമെന്നാണ് കേരളം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഡീൻ കുര്യാക്കോസ് നടത്തിയ ചർച്ചയിൽ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ വ്യക്തമാക്കിയിരുന്നു. മുല്ലപ്പെരിയാർ കേരളത്തിന് മുകളിലുള്ള ജലബോംബാണ് എന്ന് പറയുമ്പോഴും ആ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കട്ടെ, ഇനി അങ്ങനെ ജനം ഭയക്കുന്നത് പോലെ സംഭവിച്ചാലും കേരളത്തിലെ ജനത്തെ അത് പൂർണ്ണമായി ബാധിക്കും. തമിഴ്നാട് അപ്പോഴും സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഒരു ലാഘവത്തോടുകൂടിയുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ നിലപാടാണ് എല്ലാം ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് കേരളത്തിന് ഒരു വലിയൊരു തിരിച്ചടിയാണ് എന്നാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാവാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.